ണത്തിനായി അനധികൃതമായി പണമെത്തിച്ചെന്ന സി പി എം ബി ജെ പി ആരോപണത്തെ പരിഹസിച്ച് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനും തനിക്കുമെതിരെ വ്യാജ ആരോപണങ്ങളാണ് സി പി എമ്മും ബി ജെ പിയും ഉന്നയിക്കുന്നതെന്ന് രാഹുൽ വ്യക്തമാക്കി ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായി കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിലെത്തി എന്നാണ് ആരോപണം ഒരു മുറിക്കകത്ത് നിന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ഇറക്കി വിടൂ എന്ന് സി പി എം ബി ജെ പി നേതാക്കൾ ആക്രോശിക്കുന്നത് കേട്ടുവെന്നും ആ ആഗ്രഹം സാധിക്കാനാവാത്തതിൽ നിരാശയുണ്ടെന്നുമാണ് രാഹുൽ പരിഹസിക്കുന്നത് നിരാശപ്പെടുത്തിയതിൽ ക്ഷമിക്കണം ഒരു ട്രോളി ബാഗ് നിറയെ പണവുമായി കെ പി എം ഹോട്ടൽ നിന്ന് ഇറങ്ങിവരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ട് പക്ഷേ താൻ പാലക്കാട്ടെ ഹോട്ടലിൽ ഇല്ല കോഴിക്കോട് ആണുള്ളതെന്ന് രാഹുൽ പരിഹസിച്ചു കോഴിക്കോട് നഗരം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ലൈവ് വീഡിയോയുമായാണ് രാഹുലിന്റെ ഈ പ്രതികരണം രണ്ടാമത്തെ പ്രശ്നം ട്രോളി ബാഗിൽ പണമില്ല രണ്ട് ദിവസത്തെ വസ്ത്രമാണ് ഉള്ളത് അത് വേണമെങ്കിൽ തരാമെന്നും രാഹുൽ പരിഹസിച്ചു താൻ കോഴിക്കോട്ടെത്തിയത് കാന്തപുരം ഉസ്താദിനെ കാണാനാണെന്നും രാഹുൽ വ്യക്തമാക്കി സി പി എം എം പി എ എ റഹീം പറയുന്നത് കേട്ടു മുൻ എം എൽ എ ടി വി രാജേഷ് എം ലിജിൻ എം എൽ എ എന്നിവരുടെ മുറിയും പോലീസ് പരിശോധിച്ചു എന്ന് കോൺഗ്രസ്സുകാർ പണം കൊണ്ടുവന്നെന്ന പരാതിയിൽ പോലീസ് എന്തിനാണ് സി പി എം നേതാക്കളുടെ മുറി പരിശോധിക്കുന്നത് അപ്പോൾ താൻ പണം നൽകി പ്രവർത്തിക്കുന്നവരാണ് സി നേതാക്കൾ എന്നാണോ റഹീം പറയുന്നതെന്നും രാഹുൽ പരിഹസിക്കുന്നു പോലീസ് പരിശോധിക്കാനെത്തിയപ്പോൾ ആരും എതിർത്തില്ല എല്ലാവരും അന്വേഷണവുമായി സഹകരിച്ചു പരിശോധന പറ്റില്ലെന്ന് പറഞ്ഞത് ഷാനിമോൾ ഉസ്മാൻ മാത്രമാണ് അവർ ഒറ്റയ്ക്കാണ് മുറിയിലുണ്ടായിരുന്നത് വനിതാ പോലീസ് ഇല്ലാതെ പരിശോധിക്കാൻ പറ്റില്ല എന്നാണ് ഷാനിമോൾ പറഞ്ഞത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എത്തിയപ്പോൾ അവർ പരിശോധനയ്ക്ക് മുറി ഒഴിഞ്ഞുകൊടുത്തു മാധ്യമങ്ങളെല്ലാം അവിടെ നോക്കി നിൽക്കുന്നുമുണ്ട് മുറി പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയതുമില്ല പാലക്കാട് നഗരഹൃദയത്തിലുള്ള ഹോട്ടലാണ് കെ പി എം എല്ലാ രാഷ്ട്രീയക്കാരും താമസിക്കുന്ന ഹോട്ടലാണ് അത് തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുമുണ്ട് പാലക്കാട്ടെ പോലീസ് ചെക്കിംഗ് മറികടന്ന് ട്രോളി ബാഗിൽ പണം എത്തിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് ബി ജെ പി നേതാക്കളുടെയും സി പി എം നേതാക്കളുടെയും മുറി പരിശോധിച്ചതിൽ അവർക്ക് പ്രശ്നമില്ല കോൺഗ്രസ് പണം കൊണ്ടുവന്നു എന്നാണ് ഇരു കൂട്ടരും പറയുന്നത് അത് ബിജെപി സി പി എം കൂട്ടുകെട്ടാണ് പാലക്കാട് സി പി എമ്മും ബി ജെ പിയും ഒറ്റ മുന്നണിയായാണ് മത്സരിക്കുന്നതെന്ന് തെളിയിക്കാൻ ഈ ഒറ്റ സംഭവം പറ്റുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു